ഹായ് ഓൾ, വെൽക്കം ബാക്ക് നിഷാനാസ് വേൾഡിലേക്ക്. എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഒരു അടിപൊളി സ്വീറ്റ് റെസിപ്പിയാണ്. അപ്പോൾ സ്വീറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഡോണറ്റ്സ് ഇല്ലേ, അതിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് സിമ്പിളായിട്ടും വളരെ ഈസി ആയിട്ടും വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇനി നമുക്ക് വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ അതിനായി ഞാൻ റൂം ടെമ്പറേച്ചറിലുള്ള അരക്കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. ഇനി ഈ പാലിലോട്ട് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഈ പഞ്ചസാരയും പാലും കൂടി ചേർന്ന് ഈ മിക്സിലോട്ട് നമുക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഈസ്റ്റ് ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് പാലൊന്ന് അവിടെ മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ ഈ മാവൊന്ന് കുഴച്ചെടുക്കുന്ന സമയം കൊണ്ട് ഈസ്റ്റൊക്കെ ഒന്ന് ആക്റ്റീവ് ആയിക്കോളും. അപ്പോൾ അതിനായി ഞാനിവിടെ ബൗളെടുത്ത് അതിലോട്ട് 2 കപ്പ് അളവിൽ മൈദ എടുത്തിട്ടുണ്ട്. ശേഷം ഇതിലോട്ട് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്തു. പിന്നെ 1 ടീസ്പൂൺ അളവിൽ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായത് 2 ടേബിൾ സ്പൂൺ അളവിൽ ഓയിലാണ്. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് 1 കോഴിമുട്ട കൂടി ഉടച്ച് ഒഴിക്കണം. ഇനി നമുക്ക് അവസാനമായി ഇതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ പാലൊന്ന് ഒഴിച്ചു കൊടുക്കണം. ശേഷം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഇത് നല്ലപോലെ കയ്യിൽ ഒട്ടിപ്പിടിക്കും. അപ്പോൾ നമ്മൾ മാവ് ശരിയായില്ലേ എന്ന് ഓർത്ത് ടെൻഷൻ അടിക്കുന്നു വേണ്ട. കുറച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഇത് നല്ലപോലെ സോഫ്റ്റായി വരും. ഇതാ കണ്ടില്ലേ, നമ്മളെ മാവ് നല്ല അടിപൊളിയായി കയ്യിൽ നിന്നൊക്കെ വിട്ട് വന്ന്. ഇനി ഇതിൻ്റെ മേലെ അല്പം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് 2 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഒരു 1/2 ഇഞ്ച് കനത്തിൽ ഇതൊന്ന് ഇതേപോലെ പരത്തിയെടുക്കണം. നമ്മുടെ മാവ് ഇപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം നമ്മൾ നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഇതാ ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കാം. ഇനി അതിന് ശേഷം ഒരു ബോട്ടിലിൻ്റെ അടപ്പെടുത്ത് ഇതാ ഇതേപോലെ ഒന്ന് റൗണ്ടാക്കി എടുക്കുക. ഇനി ഒരു ചെറിയ ബോട്ടിലിൻ്റെ അടപ്പെടുത്ത് ഇതാ ഇതിൽ കാണുന്ന പോലെ ഇതിൻ്റെ സെൻട്രലായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം ഇങ്ങനെ ഈ ബാക്കി വരുന്ന മാവ് ഇതേപോലെ തന്നെ 1 ഇഞ്ച് കനത്തിൽ പരത്തിയെടുത്ത് ഇതേപോലെ ചെയ്തെടുക്കാം. നമുക്ക് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അതിനായി നമുക്ക് ഡബിൾ ബോയിൽ മെത്തേഡ് യൂസ് ചെയ്യാം. അതായത് ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് നല്ലപോലെ തിളക്കുമ്പോൾ അതിന് മേലെ മറ്റൊരു ബൗളിൽ കുറച്ച് ചോക്ലേറ്റ് വെച്ച് അതങ്ങ് മെൽറ്റ് ചെയ്തെടുക്കുക. നമ്മുടെ ചോക്ലേറ്റ് അവിടെ മെൽറ്റായി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഡോണറ്റ്സ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായി ഒരു പാൻ എടുത്ത് അതിലോട്ട് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് ഓരോരോ ഡോണറ്റ്സ് ആയിട്ട് അങ്ങിട്ട് കൊടുത്ത് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ ഇത് നമ്മൾ ഡോണറ്റ്സ് എല്ലാം ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ഡോണറ്റ്സ് ഒക്കെ കണ്ട നല്ല സോഫ്റ്റാണ്, പുറം നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സ്പോഞ്ച് പോലെ ഇരിക്കുകയാണ്. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഡോണറ്റ്സ് ഒക്കെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മെൽറ്റ് ചെയ്ത ചോക്ലേറ്റിൽ ഇതാ ഇതേപോലെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്യുമ്പോൾ ഈ ചോക്ലേറ്റിന് ഒരു ചെറിയ ചൂട് വേണം, അല്ലെങ്കിൽ അതങ്ങ് കട്ടിയായി പോയിട്ടുണ്ടാവും. അപ്പോൾ ഡോണറ്റ്സിന് ചൂട് വേണമെന്നില്ല. അപ്പോൾ ഓരോന്നും ഇതേപോലെ അങ്ങ് ചെയ്തെടുക്കുക. ഇനി ഡോണറ്റ്സ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ചോക്ലേറ്റിൻ്റെ മേലെ ചോക്ലേറ്റ് വെർമിസെല്ലിയൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ പ്ലെയിൻ ആയിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റുള്ളൊരു സ്വീറ്റ് റെസിപ്പിയാണ്, കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് ഇഷ്ടപ്പെടും. പെട്ടെന്ന് റെഡിയാക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി ഇനിയും കാണാം. അതുവരേക്കും ബൈ.